फ्रेंड्स अस्सलाम वालेकुम एल्लावर्क्कुम रहमास किचन लेक्क स्वागतम एल्लावर्क्कुम सुखमाणेन्न करुतुन्नु इन्नु ञान निंगलुडे मुन्निल वन्निरिक्कुन्नत् पुट्टुम बीफुम कोंड ओरु अडिपोली रेसिपीयुमायाण इत् वळरे टेस्टी आय ओरु डिशाण एल्लावर्क्कुम इष्टप्पेडुम अतिनु वेण्ड इंग्रीडियंट्स एन्तेल्लामाणेन्न नमुक्क नोक्काम ഇതെങ്ങനെയാണ് പാകം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു കുക്കർ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചൂടായി വരുമ്പോഴേക്കും ഉള്ളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളി പാകമായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തക്കാളി കറിവേപ്പില പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കാം ഇതിലേക്ക് 3 ടീസ്പൂൺ മുളകുപൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇറച്ചി മസാല പൊടിയും ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പാകം ചെയ്തെടുക്കാം ഇതിനു വേണ്ട പുട്ട് കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട ചെറുതായൊന്ന് വറുത്തെടുക്കാം മുട്ട പാകമായി വരുമ്പോഴേക്കും രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പച്ചമുളക് മല്ലിയില കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കാം ഇതിലേക്ക് തേങ്ങാ ചിരവിയതും തേങ്ങാ കൊത്തും ബീഫ് കറിയും പുട്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പുട്ടും ബീഫും കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇൻഷാ അല്ലാ പുതിയ ഒരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും